ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് മാസ്റ്റർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സൂപ്പർ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് സ്പ്ലൈസ് എന്നാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ ചെന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സൂപ്പർ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഇതിൽ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക, എങ്ങനെയാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അടിച്ചു വരുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താലാണ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ടോപ്പിൽ റൈറ്റ് സൈഡായിട്ട് പ്ലസിൻ്റെ ഒരു ചിഹ്നം കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇതിൽ നിന്ന് നമ്മൾ മീഡിയാസ് സെലക്ട് ചെയ്യാം, ഏത് വീഡിയോ ആണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യാം. ഇതിൽ നിന്ന് ഇത് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ ഗാലറിയുള്ള ഗാലറിയാണിത്. ശേഷം ഇവിടെ നമുക്ക് പ്രൊജക്റ്റിൻ്റെ പേര് എടുക്കാം, അതുപോലെ ഫോർമാറ്റ് ലാൻഡ്സ്കേപ്പാണോ പോർട്രേറ്റ് ആണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ ഡിഫാൾട്ട് ട്രാൻസ്ലേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മീഡിയാസിൻ്റെ ഇടയിൽ വരുന്ന ഒരു മോഷനാണ്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ, അതുപോലെ അടുത്തതായിട്ട് വരുന്നത് ട്രാൻസിഷൻ ഡ്യൂറേഷനാണ്. ആ ഒരു മോഷൻ ഡ്യൂറേഷൻ, രണ്ട് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു മോഷൻ്റെ ഡ്യൂറേഷനാണ് ട്രാൻസിഷൻ ഡ്യൂറേഷൻ. അതുപോലെ തന്നെ അടുത്തത് ഫോട്ടോ ഡ്യൂറേഷൻ എന്നുള്ളത്, ഒരു ഫോട്ടോ എത്ര സെക്കൻഡാണ് നമുക്ക് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോയിൽ ഒരു ഫോട്ടോ എത്ര സെക്കൻഡാണ് കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സ്പ്ലൈസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ ഒരു ഔട്ട്ഡ്രോ വരുന്നുണ്ട്, അത് വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓഫ് ചെയ്തിടാം, വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കിയിടാം. പിന്നെ ടോപ്പിൽ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വീഡിയോ ഓഡിയോ എന്ന് പറഞ്ഞിട്ട് രണ്ടൊരു ഓപ്ഷൻ കാണാം. ഈ ഓഡിയോയിൽ ലാസ്റ്റ് റെഡ് കളറാണ്, അത് നമുക്ക് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിലൂടെ നമുക്ക് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാം. അതുപോലെ ബാക്കി രണ്ട് ഉള്ളത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് കൊടുക്കാം, അതുപോലെ വേറെ ഏതെങ്കിലും മ്യൂസിക് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ സ്പ്ലൈസിൻ്റെ ഔട്ട്ഡ്രോ. ഇത് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്തിടാം, വേണ്ടാന്നുണ്ടെങ്കിൽ ഡിസേബിൾ ചെയ്തിടാം. സോ ഈ രണ്ട് ഫോട്ടോസിൻ്റെ ഇടയിലൊരു ട്രാൻസിഷൻ കാണാം, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു മോഷൻ. അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ പോലെ തന്നെ ആക്കാം. സോ ഇതിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് ഫേസ്ബുക്കിലേക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് നമുക്ക് സേവ് ചെയ്യാം, സോറി അപ്ലോഡ് ചെയ്യാം. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം, ഫുൾ എച്ച് ഡി ആയിട്ട് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ. ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറി സേവ് ആയിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.